സ്റ്റുഡൻസ് റീമാൻ ഇന്റഗ്രൽസിലെ രണ്ടാമത്തെ റിസൾട്ടിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. എസ് എഫ് പ്ലസ് ജി പി മൈനസ് എൽ ഈസ് ലെസ് ദാൻ എഫ്സിലോൺ ഡിവൺ എനി എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ നമ്മൾ എഴുതിയേക്കുന്നത്. എത്ര ചെറിയ നമ്പർ തന്നാലും ഈ ഡിഫറൻസ് നമുക്ക് ചെറുതാക്കാം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. എസ് എഫ് പ്ലസ് ജി മൈനസ് എൽ ലെസ് ദാൻ എഫ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എല്ലിനെയാണ് എഫ് പ്ലസ് ജിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന നമ്പർ ഏതാ? എല്ലിൻ്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ദിസ് ഈസ് എൽ. ഇതാണ് നമ്മളുടെ എല്ലായിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നമ്പറാണ് എൽ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ആണ് എല്ലിൻ്റെ പൊസിഷനിൽ. എൽ ഈക്വൽ ടു എന്താ? എഫ് പ്ലസ് ജിയുടെ ഇൻ്റഗ്രൽ. എസ് എഫ് പ്ലസ് ജി പി മൈനസ് എൽ എന്ന് എഴുതുമ്പോൾ എഫ് പ്ലസ് എൽ എഫ് പ്ലസ് ജിയുടെ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി എന്ന് എഴുതാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. മൂന്നാമത്തെ റിസൾട്ട്, ഇഫ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത് പ്രൂവ് ചെയ്യുന്ന റിസൾട്ട്. ഹിയർ ഓൾസോ വി ആർ ഗിവൺ എഫ് ആൻഡ് ജി ആർ എലമെൻറ്റ്സ് ഓഫ് ആർ എ ബി. ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ തന്നാൽ നമുക്കറിയാം എഫ്സിലോൺ ബൈ ടുവും ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ എഫ്സിലോൺ ബൈ ടു എഫ്സിലോൺ ബൈ ടു ഗ്രേറ്റർ ദാൻ സീറോ എന്ന് നമുക്ക് അറിയാം. ഇനി എഫും ജിയും ആർ എ ബിയിലാണ്. എഫ് കോമ ജി റീമാൻ ഇൻ്റഗ്രബിൾ, ആർ എ ബിയിലെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ ഏത് നമ്പർ തന്നാലും ഡയറക്സസ് നമ്പേഴ്സ്. എഫിന് വേണ്ടി ഡെൽറ്റ ഡാഷും ജിക്ക് വേണ്ടി തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, ഒരേ നമ്പേഴ്സ് ആവണമെന്നില്ല. ഡെൽറ്റ ഡാഷ് ആൻഡ് ഡെൽറ്റ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് പി എസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് അപ്പോഴത്തെ എല്ലാതാണ് ഈസ് ലെസ് ദാൻ എഫ്സിലോൺ ബൈ ടു ആൻഡ് മോഡുലസ് ഓഫ് എസ് ജി പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഈസ് ലെസ് ദാൻ എഫ്സിലോൺ ബൈ ടു. അപ്പോൾ അത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ ആയതുകൊണ്ട് രണ്ട് പാർട്ടീഷ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എസ് എഫ് പി വണ്ണും ഇവിടെ എസ് എഫ് പി ടു ഉപയോഗിക്കാം. ഫോർ ഓൾ പാർട്ടീഷ്യൻസ് വിത്ത് നോം പി വൺ ലെസ് ദാൻ ഡെൽറ്റ ഡാഷ്. ഇവിടെ ഫോർ ഓൾ പാർട്ടീഷ്യൻസ് വിത്ത് നോം പി ടു നോം രണ്ട് വരെയുണ്ട് ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ്. ഇത് ഈ കണ്ടീഷൻസിലാണ് ഇത് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു. അതിനെ വൺ ടു എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇനി നമ്മൾ ഇപ്പോൾ രണ്ട് ഡെൽറ്റ വാല്യൂസ് ഉണ്ട്. അതിൽ നിന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ഈ രണ്ട് വാല്യൂസിൻ്റെ മിനിമം ഓഫ് ഡെൽറ്റ ഡാഷ് ആൻഡ് ഡെൽറ്റ ഡബിൾ ഡാഷിനെ നമ്മൾ മിനിമത്തെ നമ്മൾ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഫോർ ഓൾ പാർട്ടീഷ്യൻസ് പി വിത്ത് നോം പി ലെസ് ദാൻ ദിസ് ഡെൽറ്റ, ഈ മിനിമം ആയിട്ട് സെലക്ട് ചെയ്തതിനെ കാൾ താഴെ നോം വാല്യൂ ഉള്ള പാർട്ടീഷ്യൻസിനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് എഫ് പി മൈനസ് പി ഈസ് എ പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ്. അപ്പോൾ പിക്ക് ഈ റിസൾട്ടും എഴുതാം, പിക്ക് ഈ റിസൾട്ടും എഴുതാം. ഈ റിസൾട്ട് എഴുതുമ്പോൾ ഞാനത് മറ്റൊരു തരത്തിലാണ് എഴുതുക. മോഡുലസ് ലെസ് ദാൻ എഫ്സിലോൺ ബൈ ടു എന്നുള്ളതിനെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് എഫ്സിലോൺ ബൈ ടു മോഡ് എക്സ് ലെസ് ദാൻ സി എന്ന് പറയുമ്പോൾ മൈനസ് സി, അപ്പോൾ മൈനസ് എഫ്സിലോൺ ബൈ ടു ലെസ് ദാൻ മോഡുലസ് ഉപേക്ഷിച്ചിട്ട് ആ വാല്യൂ എഴുതിയാൽ എസ് എഫ് പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഇവിടെ സി എഫ്സിലോൺ ബൈ ടു എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പല കാര്യങ്ങളും എഴുതാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എഫ്സിലോൺ ബൈ ടു ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇതിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് എഫ്സിലോൺ ബൈ ടു അവിടെ നിൽക്കുന്നതാണ്. ഇസ് ലെസ് ദാൻ എസ് എഫ് പി എന്ന് നമുക്ക് എഴുതാം, ലെസ് ദാൻ എസ് എഫ് പി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് റിലേഷൻ വണ്ണ്, ഇത് റിലേഷൻ ടു. ഡെൽറ്റ നോമുള്ള പാർട്ടീഷനിൽ
റിലേഷൻ വണ് ഉപയോഗിച്ചതാണ് ഈ കാണുന്നതിനെ മറ്റൊരു രൂപത്തിൽ എഴുതി ഇതിനെ നമുക്ക് ത്രീ എന്ന് വിളിക്കാം. അതുപോലെ റിലേഷൻ ടുവിന് പാർട്ടീഷൻ ബി വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റയാണ്, ഡെൽറ്റ ഡബിൾ ഡാഷും ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റുക, ഇതുപോലെ തന്നെ മൈനസ് എപ്സിലോൺ ബൈ ടു ലെസ് ദാൻ, അതവിടെയുള്ളത് എസ് ജി പി ആണ്. എസ് ജി പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമ്മൾ എഴുതുന്നത് ഇവിടെ എഴുതിയതുപോലെ അല്ല, അവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് എസ് ജി പി ലെസ് ദാൻ, എസ് ജി പി ലെസ് ദാൻ, എസ് ജി പി ലെസ് ദാൻ എന്നായിരുന്നു. നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ ബൈ ടു എന്നാണ് എഴുതാൻ പോകുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ഫോർ. ഇനി ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫും ഇൻ്റഗ്രൽ എ ടു ബി ജിയും തമ്മിലുള്ള റിലേഷനാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഇക്വേഷൻ ത്രീയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം എസ് എഫ് പി പ്ലസ് എഫ്സിലോൺ ബൈ ടു എന്ന് ഇക്വേഷൻ ത്രീയിൽ നിന്ന് എഴുതാം. ഫ്രം ത്രീ എസ് എഫ് പി പ്ലസ് എഫ്സിലോൺ ബൈ ടു ആൻഡ് എസ് എഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി വെൻ എവർ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ്. നമ്മൾ റീമാൻ സമ്മിൻ്റെ മൂന്നാമത്തെ റിസൾട്ടിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ എസ് ജി പി, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയതുകൊണ്ട് എസ് എഫ് പി ലെസ് ദാൻ എസ് ജി പി എന്ന് എഴുതും. അപ്പോൾ അതങ്ങനെ റീപ്ലേസ് ചെയ്തു ലെസ് ദാൻ പ്ലസ് എഫ്സിലോൺ ബൈ ടു എന്ന് നമുക്ക് എഴുതാം. ഇനി എസ് ജി പി ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ ബൈ ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി, എസ് ജി പി തന്നെ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ ബൈ ടു കൊണ്ട് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഒരു എഫ്സിലോൺ ബൈ ടു കൂടെ അവിടെയുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ ബൈ ടു പ്ലസ് എഫ്സിലോൺ ബൈ ടു ദാറ്റ് ഈസ് എഫ്സിലോൺ. ഗിവൺ എനി എഫ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ നമ്പർ എഫ്സിലോൺ ആണ്. എത്ര ചെറിയ നമ്പർ എഫ്സിലോൺ തന്നാലും ഇവർ തമ്മിലുള്ള വ്യത്യാസം വേണമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി വ്യത്യാസം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എഫ്സിലോൺ. അപ്പോൾ എഫ്സിലോൺ ആർബിട്രറി ആണ്, ചെറുതാക്കാം അല്ലെങ്കിൽ ആലോചിച്ചാലും മതി. ആസ് എഫ്സിലോൺ എഫ്സിലോൺ ടെൻസ് ടു സീറോ, എഫ്സിലോൺ ടെൻസ് ടു സീറോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി എഫ്സിലോൺ. എന്ത് ചെറിയ സ്മോൾ നമ്പർ വേണമെങ്കിലും ആകാം. എഫ്സിലോൺ ടെൻസ് ടു സീറോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ മൂന്ന് റിസൾട്ടുകൾ റീമാൻ സംസിലുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് റിസൾട്ട്സ് നമ്മൾ റീമാൻ ഇൻ്റഗ്രലിലും പ്രൂവ് ചെയ്യും. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ബൗണ്ടഡ്നെസ് തിയറമാണ്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ബൗണ്ടഡ് ആണ്. റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ എ ബി ആണെങ്കിൽ ബൗണ്ടഡ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എ ബിയിലെ പോയിൻറ്റ്സിലെ എഫ് എക്സിൻ്റെ വാല്യൂസ് ബൗണ്ടഡ് ആണ് എന്നാണ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ ഏത് എഫ്സിലോൺ തന്നാലും വേർ എക്സിസ് ഡെൽറ്റ, റീമാൻ ഇൻ്റഗ്രബിളുടെ ഡെഫിനിഷൻ, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഫോർ ഓൾ പാർട്ടീഷൻസ് വിത്ത് നോം ബി ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എൽ ഈസ് ലെസ് ദാൻ എഫ്സിലോൺ. ഇനി ഏത് എഫ്സിലോൺ തന്നാലും ശരിയാണ്. അത് എഫ്സിലോൺ ഈക്വൽ ടു വൺ, അത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്, അതിന് ശരിയാണ്. അപ്പോൾ എസ് എഫ് പി മൈനസ് എൽ ഈസ് ലെസ് ദാൻ എന്താ നമുക്ക് എഴുതേണ്ടി വരിക, ലെസ് ദാൻ വൺ എന്ന് നമുക്ക് എഴുതാം. ഇത് എഴുതുമ്പോൾ മോഡുലസ് ഓഫ് എസ് എഫ് പി, മോഡുലസ് ഓഫ് എസ് എഫ് പി, എസ് എഫ് പിയുടെ മോഡുലസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് വൺ എന്ന് നമുക്ക് കിട്ടും. എപ്പോഴാ ഫോർ ഓൾ പാർട്ടീഷൻസ് വിത്ത് നോം ബി ലെസ് ദാൻ ഡെൽറ്റ, നോം ബി ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള എല്ലാ പാർട്ടീഷൻസിനും ഇത് ശരിയാണ്. അത് ഓർത്തോണം നമ്മൾ അവസാനം അതിനൊരു കോൺട്രഡിക്ഷനാണ് എത്താൻ പോകുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബൗണ്ട് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ബൗണ്ടഡ് ഓൺ എ ബി ആണെന്നാണ്. അസ്യൂം ദാറ്റ് എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ എ ബി, എഫ് എ ബിയിൽ ബൗണ്ടഡ് അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എവിടെയെങ്കിലും എഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ അത് നമ്മൾ ഇൻ്റർവെൽസ് ഡിവൈഡ് ചെയ്യുമ്പം അപ്പോൾ നമുക്കൊരു പാർട്ടീഷൻ എടുക്കണം. ലെറ്റ് ക്യൂ ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി വിത്ത് നോം ക്യൂ, നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാകണം. നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ളൊരു പാർട്ടീഷനാണ് ക്യൂ എന്നെടുക്കുക. എന്നിട്ട് ഈ പാർട്ടീഷനിലെ ഒരു സബ് ഇൻ്റർവെൽ
എഫ് നോട്ട് ബൗണ്ടഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സബ് ഇൻ്റർവെൽ സേ എക്സ് കെ മൈനസ് വൺ എക്സ് കെയിൽ ക്യൂവിലെ ഈ പാർട്ടീഷനിൽ എഫ് അൺബൗണ്ടഡ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻറ്സിലാണ് എഫ് അൺബൗണ്ടഡ് ആകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോയിൻ്റ് സേ ടി കെ എഫ് ഓഫ് ടി കെ ഈസ് സോ എഫ് ഓഫ് ടി കെ ഈസ് ഇൻഫിനിറ്റ് ഓർ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഈസ് ഗ്രേറ്റർ ദാൻ എനി ഗിവൺ പോസിറ്റീവ് റിയൽ നമ്പർ എനി പോസിറ്റീവ് റിയൽ നമ്പർ എത്ര വലിയ പോസിറ്റീവ് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലുതായിട്ടൊരു എഫ് എക്സ് ഉണ്ട്. എക്സ് എ ബിയിലാണ് എന്ന് പറഞ്ഞാൽ എക്സ് ഏതെങ്കിലും ഒരു സബ് ഇൻട്രോലിലാണ്. അപ്പോൾ പാർട്ടീഷൻ ക്യൂ എടുക്കുമ്പോൾ അത് അതിൻ്റെ കെ എത്ത് സബ് ഇൻട്രോൽ എക്സ് കെ മൈനസ് വൺ എക്സ് കെയിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു പോയിന്റ് അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ വെൻ വി റൈറ്റ് മോഡുലസ് ഓഫ് എഫ് ടി കെ നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ് ടാഗ് പോയിൻറ്റ് ടാഗായിട്ട് സെലക്ട് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് വൺ ഇത് നമ്മൾ എഴുതുമ്പോൾ ദിസ് ഇസ് എഫ് ടി കെ ഏതിനേക്കാളും വലുതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് എത്ര വലുതായിട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലുതായിട്ട് സെലക്ട് ചെയ്യാം. ഏത് നമ്പർ തന്നാലും ഇവിടെ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഞാൻ ഈ നമ്പർ എഴുതുവാം. റിയൽ നമ്പർ എം തന്നാൽ ഗ്രേറ്റർ ദാൻ എം എഴുതാം. അപ്പോൾ നമ്മുടെ എമ്മിൻ്റെ പൊസിഷനിൽ ഇപ്പോൾ എഴുതുന്നത് ഇത്തിരി കൂടുതലൊക്കെ ഉള്ള നമ്പറാണ്. മോഡ് എൽ പ്ലസ് വൺ പ്ലസ് സിഗ്മ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് പിന്നെയുള്ള സമ്മിൽ വരുന്ന എസ് എഫ് ക്യൂവിൽ വരുന്ന പോർഷൻസ് എല്ലാമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ അതിലൊരെണ്ണം കെ എത്ത് ഇൻ്റർവലിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അതാണ് എഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് വൺ. അതിൻ്റെ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഐ ഈക്വൽ ടു കെയിൽ ഇതാണ്, അത് ഉപയോഗിക്കുന്നില്ല. മറ്റുള്ളതിൻ്റെ എല്ലാം സമ്മേഷൻ അതിൻ്റെ മോഡുലസ്. ദിസ് ഇസ് എ റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ. ഇവിടെ മോഡുലസ് എടുത്ത് അതിനാണ്. മോഡൽ പ്ലസ് വണ്ണും കൂടെ ചേർത്തിരിക്കുന്നു. ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. ഏത് പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും ഇതിനെ നമുക്ക് വലുതാക്കി എഴുതാം. എഫ് ടി കെ അൺബൗണ്ടഡ് ആയതുകൊണ്ട് അപ്പോൾ ഇതിനേക്കാളും വലുതാക്കി നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ എസ് എഫ് ക്യൂ എഴുതുകയാണെങ്കിൽ എസ് എഫ് ക്യൂ ഈക്വൽ ടു എസ് എഫ് ക്യൂവിൻ്റെ മോഡുലസ് ആയിരുന്നു. എസ് എഫ് ക്യൂ ഈ സം ആണ് നമുക്കറിയാം. അതായത് ഈ വൺ ടു എക്സെട്ര എന്നിൽ ഇത്രയും ടേംസ് സം ചെയ്യണം. അതിൽ ഒരു ടേമാണ് ഐ ഈക്വൽ ടു കെയിൽ കിട്ടുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു കെയിലെ ടേം ഇത് ഐ നോട്ട് ഈക്വൽ ടു കെയിലെ മറ്റ് ടേംസ് സം ചെയ്യുന്നു. അപ്പോൾ ഇതിലൊന്നും മിസ് ചെയ്യാതെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഫോമിലാണ്. ആൻഡ് വി നോ ദാറ്റ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി, ഇത് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ആണ്. ആൻഡ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി എന്നൊരു റിസൾട്ട് നമുക്കറിയാം. സോ യൂസ് ദ ട്രയാംഗുലർ ഇനിക്വാളിറ്റി, വൺ വേർഷൻ ഓഫ് ട്രയാംഗുലർ ഇനിക്വാളിറ്റി. എ ഇത്രയും കാണുന്ന എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് വൺ. ബി എന്ന് പറയുന്ന ഈ സമ്മേഷനാണ് ഐ നോട്ട് ഈക്വൽ ടു കെ. അപ്പോൾ മോഡുലസ് ഓഫ് എ ആദ്യത്തേത് മൈനസ് മോഡുലസ് ഓഫ് ബി, ഈ സമ്മേഷനിൽ വരുന്ന എല്ലാമാണ് നമ്മൾ ബി എന്ന് പരിഗണിച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് വൺ മോഡുലസ് എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമുക്ക് ടു എന്ന് വിളിക്കാം. അവിടെ അങ്ങനെ ഒരു ഇനിക്വാളിറ്റി നമുക്കുണ്ട്. സോ ദിസ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എന്താ മോഡൽ പ്ലസ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സിഗ്മ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ മൈനസ് ഓഫ് സിഗ്മ ഐ നോട്ട് ഈക്വൽ ടു കെ. ഇത്രയും നേരം എഴുതുക ആദ്യത്തെ ടേമിന് പകരമാണ്. പിന്നെ ഇവിടെ എങ്ങനെയുണ്ട് എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ ഇറ്റ്സ് മോഡുലസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യും. ദിസ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ മോഡൽ പ്ലസ് വൺ എന്ന് കിട്ടി. ക്യൂ ഇസ് എ പാർട്ടീഷൻ വിത്ത് നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ. സ്പേസ് എനി പാർട്ടീഷൻ വിത്ത് നോം ബി ലെസ് ദാൻ ഡെൽറ്റ. ദെൻ ഫസ്റ്റ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എസ് എഫ് പി എസ് എഫ് പി മോഡുലസ് ലെസ് ദാൻ മോഡൽ പ്ലസ് വൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്യൂവിൻ്റെ പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയത് മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ ഗ്രേറ്റർ ദാൻ മോഡൽ പ്ലസ് വൺ എന്നാണ്, ലെസ് ദാൻ മോഡൽ പ്ലസ് വൺ എന്നാണ് കിട്ടേണ്ടത്. ആൻഡ് ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻ ഈസ് ഡ്യൂ ടു അവർ അസംഷൻ ദാറ്റ് എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ എ ബി. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു, എഫ് എപ്പോഴും ബൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ കോൺസ്റ്റൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ
ഇത് അൺബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ ഏത് നമ്പറിനേക്കാളും വലുതാണ് എന്ന് നമുക്ക് പറയാം. ആ നമ്പർ ഇവിടെ ഇങ്ങനെ ശരിയാവുന്ന പോലെയാണ് സിഗ്മ ഐ നോട്ട് ഈക്വൽ ടു കെ ഒക്കെ ചേർത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് ശ്രദ്ധ